നാം ഒരു എപ്പിസോഡിൽ സംസാരിച്ച വിഷയമായിരുന്നു സിനിമ ഷൂട്ടിങ്ങിനിടെ നടന്ന അപകടങ്ങളും അവ കട്ട് ചെയ്യാതെ പ്രേക്ഷകരെ കാണിച്ച രംഗങ്ങളെക്കുറിച്ചും സിനിമാ ചിത്രീകരണത്തിനിടെ നടന്ന മരണങ്ങളെക്കുറിച്ചാണ് നാം ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ക്യാമറ ഓൺ ആയിരിക്കെ നടന്ന ചില യഥാർത്ഥ മരണങ്ങൾ കട്ട് ചെയ്യാതെ പ്രേക്ഷകരെ കാണിച്ചിട്ടുമുണ്ട് അത്തരത്തിലുള്ള ചില രംഗങ്ങളെക്കുറിച്ചും നാം സംസാരിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ഫാസിൽ ചിത്രമാണ് കണ്ണുക്കുൽ നിലാവ് വിജയ് ശാലിനി കാവേരി എന്നിവരായിരുന്നു ഈ തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചത് സിനിമയുടെ അവസാന ഭാഗത്ത് വിജയ് അവതരിപ്പിച്ച ഗൗതം പ്രഭാകർ എന്ന കഥാപാത്രം ബൈക്കിൽ കാറിനെ ചേസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട് ആ ചേസിൽ വിജയ്യുടെ ഒരു മാസ് രംഗമായിരുന്നു ബൈക്ക് പറപ്പിക്കുന്ന രംഗം ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ കയറിയ ബൈക്ക് മുകളിലേക്ക് പോവുകയും വിജയ് ചാടിയിറങ്ങുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഈ രംഗങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റെൻഡ് കോർഡിനേറ്റർ ശിവയ്ക്ക് ആ വർഷത്തെ മികച്ച സ്റ്റെൻഡിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു പക്ഷേ ആ രംഗത്തിന് വേണ്ടി നൽകിയത് ഒരു ചെറുപ്പക്കാരന്റെ ജീവനായിരുന്നു ഒരു ഡ്യൂപ്പിനെ വെച്ചായിരുന്നു ഈ രംഗം ചിത്രീകരിച്ചത് ഹെൽമറ്റ് പോലും ഇല്ലാതെയാണ് ആ രംഗം ചെയ്തത് ബൈക്ക് കൂടുതലായി ചെറിഞ്ഞ് ഓടിക്കുന്നയാളുടെ തലയാണ് റോട്ടിൽ വന്നിടിച്ചത് കേരളത്തിൽ വെച്ചായിരുന്നു ഈ രംഗം ഷൂട്ട് ചെയ്തത് എറണാകുളത്തെ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് ആ യുവാവ് മരണപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം ബാബു ഷാഹിർ ആയിരുന്നു ഈ കാര്യം വെളിപ്പെടുത്തിയത് ബൈക്കിൽ വന്ന് ജമ്പ് ചെയ്ത് വണ്ടി അങ്ങോട്ട് പൊന്തി പോയിട്ട് പിന്നെ കാണുന്നത് തിരിഞ്ഞ് ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് റോഡിന്റെ നടുവിൽ വന്നു കഴിഞ്ഞിട്ട് ഇയാള് തല തല്ലി വീഴുന്ന ഷോട്ടാണ് കാണുന്നത് വൈകുന്നേരം ഒരു നാലുമണിയായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ക്രോസ് മരണം സംഭവിച്ചു മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് പണം നൽകിയായിരുന്നു കേസ് ഒത്തുതീർത്തത് രണ്ടായിരത്തി പതിനേഴിൽ നാഗശേഖർ സംവിധാനം ചെയ്ത കന്നഡ ചിത്രമാണ് മാസ്തികുടി ദുനിയ വിജയ് നായകനായ ഈ സിനിമയിൽ ഉദയ് അനിൽ എന്നിവരായിരുന്നു പ്രധാന വില്ലന്മാരെ അവതരിപ്പിച്ചത് സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് രംഗം ഒരു ഹെലികോപ്റ്ററിലായിരുന്നു നായകനോടൊപ്പം വില്ലന്മാരും ഹെലികോപ്റ്ററിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടുന്ന രംഗമാണത് കർണാടകയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ ഹെലികോപ്റ്ററിൽ നിന്ന് തടാകത്തിലേക്ക് ചാടിയ രണ്ട് നടന്മാരെ കാണാനില്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത അനിൽ ഉദയ എന്നിവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു നായകൻ ദുനിയ വിജയ് നീതി രക്ഷപ്പെട്ടു നായകൻ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ടാണ് ചാടിയതെന്ന് പറയപ്പെടുന്നു യാതൊരു പരിശീലനവും ഇല്ലാതെയാണ് മറ്റു രണ്ടുപേരും ശരിയായി നീന്താൻ പോലും അറിയാത്ത അവർ വെള്ളത്തിലേക്ക് ചാടിയാൽ ബോട്ടിൽ വന്ന് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ സമയത്ത് ബോട്ടെത്തിയില്ല രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങിപ്പോയി രണ്ടു ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മൃതശരീരം ലഭിച്ചതും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും െ നോക്കിയിട്ടുമില്ല സിനിമയിൽ താരതമ്യാന പുതുമുഖങ്ങളായതുകൊണ്ട് തന്നെ ഡയറക്ടർ പറയുന്നത് ചെയ്യുക മാത്രമായിരുന്നു അവരുടെ മുമ്പിലുള്ള വഴി ഇതിനെ കൊലപാതകം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് രണ്ട് ജീവനുകൾ മരണത്തിന് വേണ്ടി വിട്ടു കൊടുക്കുകയായിരുന്നു സംവിധായകൻ ഈ സംഭവത്തെ കുറിച്ചോ അവരുടെ പേരോ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുക പോലും ചെയ്തിട്ടില്ല ആ ചാടുന്ന രംഗങ്ങളെല്ലാം തന്നെ അങ്ങനെ സിനിമയിൽ കാണിക്കുകയും നായകൻ വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ വില്ലന്മാരെ കൊല്ലുന്നത് ട്യൂപ്പുകൾ ഉപയോഗിച്ചോ മറ്റോ ചിത്രീകരിച്ച് സിനിമ അവസാനിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബ്രിഡ്ജ് സംവിധാനം ചെയ്ത് വിനോദ് ഖന്ന ശത്രുഘൻ സിൻഹ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് ബോംബെ ഫോർ ഹൺഡ്രഡ് ഫൈവ് മൈൽസ് സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഭാഗത്ത് വില്ലന്മാർ ബോംബെ റിന്ന് ചില രംഗങ്ങളുണ്ട് ശത്രുഘൻ സിൻഹയുടെ കഥാപാത്രം ശരീരത്തിൽ തീപിടിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുന്നത് കാണാം പക്ഷെ എങ്ങനെയാണ് തീ തീപിടിച്ചതെന്ന് സിനിമയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല പക്ഷേ സിനിമയുടെ പഴയ സെൻസർ രംഗത്തിൽ അതിങ്ങനെയാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ബോംബ് പൊട്ടി മരിച്ച ഒരു രംഗമാണത് ശത്രുഘൻ സിൻഹയുടെ ഡ്യൂപ്പായ് അഭിനയിച്ച മൻസൂർ എന്ന വ്യക്തിയാണ് അവിടെ കൊല്ലപ്പെട്ടത് ചെന്നൈ എക്സ്പ്രസ് പോലെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനായ രോഹിത് ഷെട്ടിയുടെ അച്ഛനായ എം ബി ഷെട്ടിയായിരുന്നു ആ സിനിമയുടെ സ്റ്റെൺ മാസ്റ്റർ പല സിനിമകളിലും വില്ലൻ കഥാപാത്രമായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമായിരുന്നു ഈ മരണത്തിന് കാരണമായത് രംഗം ഷൂട്ട് ചെയ്തത് എം ബി ഷെട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമറാമാന് നിർദ്ദേശം നൽകിയതിനു ശേഷം ബോംബ് പൊട്ടിക്കുന്നയാൾക്ക് നിർദ്ദേശം നൽകുമെന്നായിരുന്നു പ്ലാൻ മൻസൂർ താഴത്തേക്ക് ചാടിയ ശേഷം ബോംബ് പൊട്ടിക്കേണ്ടത് എന്നാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആള് മാറിക്കൊണ്ട് ആദ്യ നിർദ്ദേശം ബോംബ് പൊട്ടിക്കുന്നയാൾക്ക് ലഭിക്കുകയും മൻസൂർ ചാടുന്നതിന് മുമ്പ് തന്നെ അയാൾ ബോംബ് പൊട്ടിക്കുകയും ചെയ്തു ആ ഒരു നെഗ്ലിജൻസ് കാരണം ഒരു ജീവൻ നഷ്ടമായി ആ ഒരു സമയത്ത് എം ബി ഷെട്ടി മദ്യലഹരിയിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ആ ഒരു സംഭവത്തിന് ശേഷം എം ബി ഷെട്ടി മാനസികമായി തളരുകയും മദ്യത്തിൽ അഭയം നേടുകയും ചെയ്തു അമിത മദ്യപാനം മൂലം രണ്ടു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു മൻസൂറിന്റെ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടാണ് കേസ് ഒതുക്കിയത് അതേ വർഷം തന്നെയായിരുന്നു മലയാളത്തിന്റെ മഹാനടൻ ജയൻ ഷൂട്ടിങ്ങിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെടുന്നത് എൺപത്തിയൊന്നിൽ റിലീസ് ചെയ്ത കോളിളക്കം സംവിധാനം ചെയ്തത് പി എൻ സുന്ദരം ബൈക്കിൽ നിന്നും ചാടി ഹെലികോപ്റ്ററിൽ തൂങ്ങി പിടിക്കുന്ന രംഗങ്ങൾ അതിസാഹസികമായി ഡ്യൂപ്പില്ലാതെ തന്നെയാണ് ജയൻ ചെയ്തത് ആദ്യം എടുത്ത ഷോട്ടുകൾ റീടേക്ക് എടുക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിൽ ആദ്യം എടുത്ത പല ഷോട്ടുകളുമാണ് കാണിക്കുന്നത് ജയൻ തൂങ്ങി പിടിച്ചിരിക്കുന്ന സമയത്ത് നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ തറയിൽ വന്നിടിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ തല നിലത്തിടിച്ചതാണ് മരണത്തിന് കാരണമായത് പല പഴയ സിനിമകളിലെ ഷോട്ടുകളും ഡ്യൂപ്പിനെ ഉപയോഗിച്ചും ചിത്രീകരണം പൂർത്തീകരിക്കുകയും സിനിമ റിലീസാവുകയും വമ്പൻ ഹിറ്റായി മാറുകയും ചെയ്തു രാജൻ എന്ന അദ്ദേഹം ചെയ്ത കഥാപാത്രം മരിക്കുന്നതായിട്ട് സിനിമയിലും കാണിച്ചു അതിനുവേണ്ടി ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ജയന്റെ മരണത്തിന് കാരണമായ ചില രംഗങ്ങളാണ് നിയന്ത്രണം വിട്ട് ഹെലികോപ്റ്റർ താഴെക്കിടിക്കാൻ പോകുന്ന ചില രംഗങ്ങൾ സിനിമയിലും കാണാം അദ്ദേഹത്തിന്റെ പേരെഴുതി കാണിച്ചുകൊണ്ടായിരുന്നു സിനിമ അവസാനിച്ചത് ഒരിക്കലും മരിക്കാത്തൊരു താരമായി മലയാളികളുടെ മനസ്സിൽ ജയൻ ഇന്നും ജീവിക്കുന്നു ശങ്കർ രാജ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ കന്നഡ റൊമാൻറിക് ചിത്രമാണ് ലവ് യു റച്ചു അജയ് റാവു രജിത റാം എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് സിനിമയിലെ ഈ ഒരു രംഗം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നായകന്റെ ഡ്യൂപ്പായി അഭിനയിച്ച സ്തൻഡ് ആർട്ടിസ്റ്റ് ഷോക്കടിച്ചു മരിച്ചിരുന്നു വിവേക് എന്ന പേരുള്ള സ്തെഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു മരണപ്പെട്ടത് റോപ്പിൽ കെട്ടി ഉയർത്തിയുള്ള ഫൈറ്റിനിടയിൽ അടുത്തുള്ള വൈദ്യുതി ലൈനിൽ തട്ടിയാണ് മരണം സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെട്രിമാരൻ സംവിധാനം ചെയ്ത് സൂരി വിജയ് സേതുപതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിടുതലൈ പാർട്ട് വൺ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടയും ഒരു സ്റ്റെൻഡ്മാന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്പത്തിനാല് വയസ്സുള്ള സുരേഷ് എന്ന സ്റ്റെൻഡ്മാൻ ആയിരുന്നു മരണപ്പെട്ടത് ടി മുകളിലൂടെ ക്രെയിനിൽ കെട്ടിയ കയർ ബന്ധിപ്പിച്ച് ഓടുകയായിരുന്ന സുരേഷിന്റെ കയർ പൊട്ടി താഴെ ശങ്കർ കമൽഹാസൻ ചിത്രം ഇന്ത്യൻ ടൂടെ ഇടയിലും ഇതുപോലൊരു സംഭവം നടന്നിരുന്നു ഷൂട്ടിങ്ങിന് വേണ്ടി ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്ന മറിഞ്ഞു മറിഞ്ഞുവീണ് മൂന്ന് പേരാണ് മരണപ്പെട്ടത് നാല് കോടിയിലധികം രൂപ നൽകിയാണ് കമൽഹാസൻ ഈ കേസ് ഒത്തുതീർപ്പാക്കിയത് ഷൂട്ടിങ്ങിനിടെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ദ സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിടെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ദൂരദർശനിൽ വന്നിരുന്ന ഒരു സീരിയലായിരുന്നു ദ സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ ബോളിവുഡ് നടനായ സഞ്ജയ് ഖാൻ ആയിരുന്നു ആ സീരിയലിന്റെ സംവിധാനവും പ്രൊഡക്ഷനും കേന്ദ്ര കഥാപാത്രമായ ടിപ്പു സുൽത്താൻ അവതരിപ്പിച്ചതു മൈസൂരിലെ പ്രീമിയർ സ്റ്റുഡിയോയിൽ സെറ്റ് ഇട്ടായിരുന്നു ചിത്രീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഫെബ്രുവരി എട്ടിനായിരുന്നു ആ ദുരന്തം സംഭവിച്ചത് സ്റ്റുഡിയോക്കകത്ത് തയ്യാറാക്കിയ സെറ്റിലായിരുന്നു ടിപ്പു സുൽത്താന്റെ കല്യാണാഘോഷം ഷൂട്ട് ചെയ്തത് അതിനുവേണ്ടി ഉപയോഗിച്ച പൂത്തിരിയിൽ നിന്നുമാണ് സെറ്റിന് തീ പിടിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് തീ മുഴുവനായും പടർന്നു പിടിക്കുകയും അത് കണ്ടുകൊണ്ടാണ് സഞ്ജയ് ഖാൻ അങ്ങോട്ട് ചെല്ലുന്നതും അതിനിടയിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും സഞ്ജയ് ഖാൻ അടക്കം തെറിച്ചു വീഴുകയും ചെയ്തു കൊട്ടാരത്തിന്റെ കൂറ്റൻ സെറ്റ് മുഴുവനായും കത്തുകയും സൗണ്ട് പ്രൂഫിന് വേണ്ടി ഉപയോഗിച്ച വസ്തുക്കൾ കത്തലിലാക്കാൻ കൂട്ടുകയും ചെയ്തു സ്റ്റുഡിയോ കാണെങ്കിൽ രണ്ട് ചെറിയ വാതിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്ന് തുറക്കാനും കഴിഞ്ഞിരുന്നില്ല ഓടി രക്ഷപ്പെടാനാവാതെ ആ തീയിൽപ്പെട്ട് അറുപത്തിരണ്ടോളം അഭിനേതാക്കളും ക്രൂ മെമ്പേഴ്സും മരണപ്പെട്ടു സഞ്ജയ് ഖാനും എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റു ഒരു വർഷത്തിലധികം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു പക്ഷേ ഷൂട്ടിംഗ് നിലച്ചില്ല അദ്ദേഹത്തിന്റെ സഹോദരൻ അക്ബർ ഖാൻ സംവിധാനം ചെയ്തുകൊണ്ട് ആദ്യ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തു സഞ്ജയ് ഖാൻ തന്നെ ടിപ്പു സുൽത്താനായി അഭിനയിക്കുകയും ചെയ്തു സീരിയൽ വൺ ഹിറ്റ് ആയിരുന്നു മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്തു മരണപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു സീരിയൽ ആരംഭിച്ചത് ടിപ്പു സുൽത്താന്റെ വാൾ എന്ന പേരിൽ സീരിയൽ മലയാളത്തിലും വന്നിരുന്നു വിജയം ഒരിക്കലും പരാജയമാകില്ല ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി വരാം പ്ലീസ്